അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മായീൻ. അമ്മാ ബഅദ്. ഫതുഹുൽ മുഈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുള്ള നിസ്കാരമാണ് മഴയെ തേടുന്ന നിസ്കാരം. കുടിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയോ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയോ വെള്ളം ഇല്ലാതിരിക്കുക, ഉള്ള വെള്ളം ഉപ്പുരുചി ഉള്ളതായിത്തീരുക, വെള്ളം തികയാതെ വരിക തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടെല്ലാം മഴയെ തേടുന്ന നിസ്കാരം സുന്നത്തായിത്തീരുന്നതാണ്. ഒരു പ്രാവശ്യം നിസ്കരിച്ചത് കൊണ്ട് മഴ ലഭിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് സുന്നത്താണ്. നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഭരണാധികാരി ജനങ്ങളോട് കൽപ്പിക്കണം. 4ാം ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവരും നിസ്കാരത്തിനു വേണ്ടി പുറപ്പെടണം. നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചതു മുതൽ നന്മയുടെ എല്ലാ വഴികളും തുറന്നിട്ടുകൊണ്ടും തൗബ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അതോടൊപ്പം മറ്റുള്ളവരെ ആക്രമിച്ചതോ അവരുടെ സ്വത്ത് കൈയടക്കിയതോ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചതോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരവും കാണണം. 4ാം ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എല്ലാവരും പുറപ്പെടണം. പ്രായം ചെന്നവരെയും കുട്ടികളെയും മൃഗങ്ങളെയും എല്ലാം അവിടേക്ക് കൊണ്ടുവരണം. അമുസ്ലിങ്ങളായ ആളുകൾ ആരെങ്കിലും അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെയും കൂടെ കൂട്ടണം. പക്ഷേ അവരെ മറ്റൊരു വിഭാഗമായി മാറ്റി നിർത്തേണ്ടതാണ്. മഴയെ തേടുന്ന നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തെ പോലെ തന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതായത് ആദ്യത്തെ റക്അത്തിൽ ഔദു ഓതുന്നതിന് മുമ്പായി 7 തക്ബീറുകൾ ചൊല്ലലും 2ാമത്തെ റക്അത്തിൽ ഔദു ഓതുന്നതിന് മുമ്പായി 5 തക്ബീറുകൾ ചൊല്ലലും സുന്നത്താണ്. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര് ചൊല്ലലും സുന്നത്താണ്. ഓരോ തക്ബീറിൻ്റെ സമയത്തും കൈകൾ ചുമലിനു നേരെ ഉയർത്തണം. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കുശേഷം സൂറത്ത് ഖാഫ് ഓതലും 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്കുശേഷം ഇഖ്തറബത് സൂറത്ത് ഓതലും സുന്നത്താണ്. അല്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കുശേഷം സബിഹിസ്മ സൂറത്ത് ഓതലും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കുശേഷം ഹലത്താക്ക സൂറത്ത് ഓതലും സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം ഖുത്ബ നിർവഹിക്കപ്പെടുന്നത് പോലെ തന്നെ മഴയെ തേടുന്ന നിസ്കാരത്തിനു ശേഷവും 2 ഖുത്ബ നിർവഹിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഖുത്ബയുടെ തുടക്കത്തിൽ തക്ബീറുകൾ ചൊല്ലുന്നതിന് പകരം മഴയെ തേടുന്ന നിസ്കാരത്തിൻ്റെ ഖുത്ബയിൽ ഇസ്തിഗ്ഫാറ് നടത്തേണ്ടതാണ്. അതായത് 1ാം ഖുത്ബയുടെ തുടക്കത്തിൽ 9 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലണം. 2ാം ഖുത്ബയുടെ തുടക്കത്തിൽ ഈ ദിക്ര് 7 പ്രാവശ്യം ചൊല്ലണം. 2ാം ഖുത്ബയുടെ ആദ്യ ഭാഗം കഴിഞ്ഞാൽ ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയണം. പിന്നീട് ഉറക്കയും പതുക്കയുമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഖതീബിൻ്റെ ദുആ ഉറക്കെ കേൾക്കുന്ന സമയത്ത് കേൾക്കുന്നവരെല്ലാം ആമീൻ പറയൽ സുന്നത്താണ്. ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരും 2 കൈകളുടെ പുറം ഭാഗം മേൽപോട്ടുയർത്തണം. ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ തൻ്റെ ശരീരത്തിലുള്ള തട്ടം കീഴ്മേൽ മറിച്ച് അടിഭാഗം മുകൾ ഭാഗത്തേക്കും മുകൾ ഭാഗം അടിഭാഗത്തേക്കുമായി ഇടണം. അതുപോലെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നവരും ചെയ്യേണ്ടതാണ്. സാഹചര്യവും അവസ്ഥയും മാറിമറിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിസ്കാരത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ ആഡംബരമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. ജോലിയെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധാരണ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. മഴയെ തേടുന്നതിന് 3 രൂപങ്ങളുണ്ട്. ആദ്യം സാധാരണ പോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നീട് നിസ്കാരങ്ങൾക്കു ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നീട് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ മഴയെ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
വസല്ല അല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫതുഹുൽ മുഈൻ ആശയ പഠനം നിങ്ങളിലേക്കെത്തുന്നു. 5-6 മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ. നമുക്ക് നന്മയിൽ പങ്കുചേരാം. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ.